भूते महद्भिर्य इमा पुरो विभो निर्मायशे ते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे. भागवत ते
عليا వాసుదేవాయ శ్రీమద్భాగవతం నవమస్కంధాధ తృతీయోధ్యాయ శ్రీశుక ఉవాచ శజ్యాదిర్మానవో రాజా బ్రహ్మిష్ట సబూవ యో వా అంగిరసాం సత్రే ద్వితీయమహ ఊచివాన్ సుకన్యా నామ తస్యాసీల్ కన్యా కమలలోచన తయా సార్ధం వనగతో హ్యగమచ్యవనాశ్రమం సా సఖీభిః పరివృతా విచిన్వంత్యంఘ్రిపాన్వనే వల్మీకరంధ్రే దదృశే గద్యోతే ఇవ జ్యోతిషి తద్దైవ చోదితా బాలా జ్యోతిషి కండకేన వై అవిధ్యన్ముగ్ధభావేన సుస్రావాసృక్తతో బహు శకృన్మూత్ర నిరోధో భూల్సైనికానాం చ తల్క్షణాల్ రాజర్షిస్తముపాలక్ష్యా పురుషాన్ విస్మితో బ్రవీల్ అప్యభద్రం నయుష్మాభిర్భార్గవస్య విచేష్టితం వ్యక్తం కేనాపి నస్తస్య కృతమాశ్రమదూషణం సుకన్యా ప్రాహ పితరం భీతా కించిల్ కృతం మయా ద్వే జ్యోతిషీ అజానంద్యా నిర్భిన్నే కండకేన వై దుహితుస్తద్వజ శ్రుత్వా శర్యాదిర్జాత సాధ్వసా మునిం ప్రసాదయామాసా వల్మీకాంతర్హితం శనై తాభిప్రాయమాజ్ఞాయా ప్రాదాల్ దుహితరం మునే కృక్షాన్ముక్తస్తమామంత్ర్యా పురం ప్రాయాల్ సమాహిత సుకన్యాచ్యవనం ప్రాప్యా పదిం పరమగోపనం ప్రీణయామాస చిత్తజ్ఞా అప్రమత్తానువృత్తిభిః కస్యచిల్ త్వథకాలస్యా నాసత్యావాశ్రమాగతౌ తౌ పూజయిత్వా ప్రోవాచా వయో మే దత్తమీశ్వరౌ గృహం గ్రహీష్యే సోమస్యాయజ్ఞే వామప్య సోమపో క్రియతాం మే వయోరూపం ప్రమదానాం యదీప్సితం బాఢమిత్యూ చతుర్విప్రమభినంద్యభిషక్తమౌ నిమజ్జతాం భవానస్మిన్ హృదే సిద్ధవినిర్మితే ఇత్యుక్తో జరయాగ్రస్తదేహోధమని సంతత హృదం ప్రవేశితోశ్యుభ్యాం వలీపలితవిప్రియా పురుషాస్త్రయ ఉత్తస్థురపీచ్యా వనితా ప్రియా పద్మస్రజకుండలినస్తుల్యరూపా సువాససా తాన్ నిరీక్ష్యవరారోహా స్వరూపాన్ సూర్యవర్చసా అజానతి పతిం సాధ్వీ అశ్వినౌ శరణం యయౌ దర్శయిత్వా పతిం తస్యై పాతివ్రత్యేన తోషితౌ ఋషిమామంద్రే దుర్విమానేన త్రివిష్టపం యక్ష్యమాణోథ శర్యాదిశ్చ వనస్యాశ్రమం గత దదర్శ దుహితు పార్శ్వే పురుషం సూర్యవర్చసం
രാജാദുഹിതരം പ്രാഹാകൃതപാദാഭിവന്ദനം ആശിഷ്ചാപ്രയുഞ്ജാനോ നാദിപ്രീതമന ഇവ ചികീർഷിതം തേകിമിതം പതിസ്ത്വയാ പ്രലംഭിതോ ലോകനമസ്കൃതോ മുനി യത്വം ജരാഗ്രസ്തമസത്യസമ്മതം വിഹായ ജാരംഭജസേ മുമധ്വഗം കഥം മതിസ്തേവ ഗദാന്യഥാ സതാം കുലപ്രസൂതേ കുലദൂഷണം ത്വിദം ബിഭർഷിജാരം യതപത്രപാകുലം പിതുശ്ച ഭർതുശ്ച നയസ്യധസ്തമാ ഏവം ബ്രുവാണം പിതരം സ്മയമാനാ ശുചിസ്മിത ഉവാച താതജ്ജാ മാതാ തവൈഷാ ഭൃഗുനന്ദന ശശംസ പിത്രേ തത്സർവം യയോ രൂപാഭിലംഭനം വിസ്മിത പരമപ്രീതസ്തനയാം പരിഷസ്വജേ സോമേന യാചയൻ വീരം ഗൃഹം സോമസ്യ ചാഗ്രഹീൽ അസോമ പോരപ്യശ്വിനോശ്ചവന സ്വേന തേജസാ ഹന്തും തമാദദേ വജ്രം സദ്യോ മന്യുരമർഷിത സവജ്രം സ്തംഭയാമാസ ഭുജമിന്ദ്രസ്യ ഭാർഗവ അന്വജാനം സ്തതസർവേ ഗൃഹം സോമസ്യ ചാശ്വിനോ ഭിഷജാവിധിയൽ പൂർവം സോമാഹുത്യാ ബഹിഷ്കൃതൗ ഉത്താന ബർഹിരാനർത്തോ ഭൂരിഷേണ ഇതി ത്രയാ ശര്യാതേരഭവൻ പുത്ര ആനർത്താൽ രേവതോഭവൽ സോന്ത സമുദ്രേ നഗരിം വിനിർമായ കുശസ്ഥലിം ആസ്ഥിതോ ഭുങ്ക്ത വിഷയാനാനർത്താദീനരിന്ദമ തസ്യ പുത്രശതം ജജ്ഞേ കഗുത്മി ജ്യേഷ്ഠമുത്തമം കഗുത്മി രേവതിം കന്യാം സ്വാമാദായ വിഭും ഗത കന്യാവരം പരിപ്രഷ്ടും ബ്രഹ്മലോകമപാവൃതം ആവർത്തമാനേ ഗാന്ധർവേ സ്ഥിതോലബ്ധക്ഷണക്ഷണം തദന്ത ആദ്യമാനം യാ സ്വാഭിപ്രായം ന്യവേദയൽ തച്ഛ്രുത്വാ ഭഗവാൻ ബ്രഹ്മ പ്രഹസ്യ തമുവാചഃ അഹോ രാജൻ നിരുദ്ധാസ്തേ കാലേന ഹൃദിയേ കൃതാ തത്പുത്രപൗത്രനതൃണാം ഗോത്രാണി ച ന ശൃണ്മഹേ കാലോഭിയാതൃണവചതുർയുഗവികൽപ്പിത തദ്ഗച്ഛ ദേവദേവാംശോ ബലദേവോ മഹാബല കന്യാരത്നമിതം രാജൻ നരരത്നായ ദേഹി ഭോ ഭുവോ ഭാരാവതാരായ ഭഗവാൻ ഭൂതഭാവന അവതീർണോ നിജാംശേന പുണ്യശ്രവണകീർത്തന ഇത്യാദിഷ്ടോഭിവന്ദ്യാജം നൃപ സ്വപുരമാഗത ത്യക്തം പുണ്യജനത്രാസാൽ ഭ്രാതൃഭിർദിക്ഷ്വവസ്ഥിതൈ സുതാം ദത്വാനവദ്യാംഗിം ബലായ ബലശാലിനേ ബദര്യാഖ്യം ഗതോ രാജാ തപ്തും നാരായണാശ്രമം ശ്രീഹരേ നമ ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സൂര്യവംശനിരൂപണ പ്രകരണേ ശര്യാദിവംശനിരൂപണം നാമ തൃതീയോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ മൂക്കം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരുവായൂരപ്പാശരണം ശ്രീമദ്ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 426-ാമത്തെ ദിവസം ശ്രീമദ്ഭാഗവതത്തിലെ നവമസ്കന്ധമാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 3-ാമത്തെ അധ്യായം ഇപ്പോൾ പാരായണം ചെയ്തു. അതിലെ ആദ്യത്തെ ശ്ലോകങ്ങളെ നമുക്ക് അനുസ്മരിക്കാം. ശിശുബ്രഹ്മർഷി പറയുന്നു, ആ മനുപുത്രന്മാരെക്കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതിൽ ശര്യാദി മഹാരാജാവിൻ്റെ കഥ പ്രത്യേകമായിട്ട് പറയുന്നു. അതിൽ തന്നെ ശര്യാദിയുടെ പുത്രിയായ സുകന്യയുടെയും ച്യവന മഹർഷിയുടെയും കഥയൊക്കെയാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. ശര്യാദിർമാനവോ രാജ ബ്രഹ്മിഷ്ഠ സബഭൂവ യോ വാ അംഗിരസാം സത്രേ ദ്വിതീയമഹ ഊചിവാൻ മാനവ ശര്യാദി
മനുപുത്രനായ ശര്യാദി മഹാരാജാവ്. ആ മനുവിൻ്റെ വംശം ആയതുകൊണ്ടാണ് നമ്മളെയൊക്കെ മാനവന്മാർ എന്ന് പറയുന്നത്. അങ്ങനെ മനുപുത്രനായ ശര്യാദി ബ്രഹ്മിഷ്ഠ ബഭൂവഹ വേദാർത്ഥ തത്വജ്ഞനായി മാറിയെന്നാണ്. വേദാർത്ഥങ്ങളെ വേണ്ട പോലെ മനസ്സിലാക്കാൻ വേദാർത്ഥം അറിയുന്നവരിൽ ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം. യവാ അദ്ദേഹം യാതൊരുവൻ അങ്കിരസാം സത്രേ അങ്കിരസുകളുടെ സത്രത്തിൽ ദ്വിതീയ മഹാ രണ്ടാമത്തെ ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മത്തെ അല്ലെങ്കിൽ മന്ത്രങ്ങളെയൊക്കെ ഊജിവാൻ പറഞ്ഞു എന്നാണ്. അവിടെ മന്ത്രങ്ങൾ വേണ്ടതുപോലെ പറഞ്ഞു കൊടുത്തത് ഇദ്ദേഹമാണ് എന്ന് ചുരുക്കം. അപ്പം അദ്ദേഹം വേദാർത്ഥ തത്വജ്ഞനാണ് എന്ന് കാണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൾ സുകന്യാനാമ തസ്യാസീൽ കന്യാകമലലോചന തയാസാർത്ഥം മനഗതോ ഹ്യഗമച്ചവനാശ്രമം. തസ്യ കമലലോചന സുകന്യാനാമ കന്യാ ആസീൽ. അദ്ദേഹത്തിന് കമലലോചന താമരയുടെ ഇതളു പോലെ നീണ്ടിടം പെട്ട കണ്ണുകളോടുകൂടിയ സുന്ദരിയായ സുകന്യാനാമ കന്യാ സുകന്യ എന്ന് പേരുള്ള ഒരു കന്യക അദ്ദേഹത്തിൻ്റെ പുത്രിയായിട്ടുണ്ടായിരുന്നു. തയാസാർത്ഥം അവളോടുകൂടി വനഗതഹ വനത്തിൽ പോയി ചവനാശ്രമം അഗമൻ ചവനാശ്രമത്തിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ ആ സുകന്യയോടുകൂടി അദ്ദേഹം കാട്ടിൽ പോയി കാട്ടിൽ ചവനാശ്രമത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. സാ സഖീഭി പരിവൃത വിജിന്വന്ത്യഘ്രിപാൻവനേ വത്മീകരന്ധ്രേ ദദൃശേ ഗദ്യോതേ ഇവ ജ്യോതിഷി. സഖീഭി പരിവൃത സഖികളാൽ ആ ചുറ്റപ്പെട്ട അവള് കൂട്ടുകാരികളോടുകൂടി നടക്കുന്ന ആ പെൺകുട്ടി സുകന്യ വനേ അങ്ഘ്രിപാൻ വിചിന്വന്തി വനത്തിലുള്ള വലിയ വലിയ മരങ്ങളെയൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ട് വത്മീകരന്ധ്രേ വത്മീകദ്വാരത്തിൽ ഖദ്യോദയ ഇവ മിന്നാമിനുങ്ങ് പോലെയുള്ള ദ്വേ ജ്യോതിഷി രണ്ട് തേജസ്സിനെ കണ്ടു എന്ന് പറയുന്നു. സഖികളോടുകൂടി കാട്ടിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്നു. വൃക്ഷലതാദികളൊക്കെ കണ്ട് സന്തോഷത്തോടുകൂടി അവർ സഞ്ചരിക്കുമ്പോഴാണ് അവിടെ ചിതൽപ്പുറ്റിനകത്ത് മിന്നാമിനുങ്ങ് പോലെ മിന്നിത്തിളങ്ങുന്ന എന്തോ ഒരു വസ്തു ആ പെൺകുട്ടി കാണുന്നു. കണ്ടപ്പോഴോ തദ്ദൈവചോദിതാബാല തത്ത്. അപ്പോ പ്രാരബ്ധം കൊണ്ട് പ്രേരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഈശ്വര സങ്കല്പമനുസരിച്ച് ആ പെൺകുട്ടി മുഗ്ധഭാവേന മൗഢ്യം കൊണ്ട് കണ്ടകേന ജ്യോതിഷി അവിധൃത് കണ്ടകം കൊണ്ട് ഒരു മുള്ളുകൊണ്ട് ആ രണ്ട് തേജോപുഞ്ജങ്ങളെ കുത്തി എന്നാണ്. അവിധൃത് വേധിച്ചു. അതിൽ നിന്നും തഥാ അതിൽ നിന്ന് ബഹു അസൃക്ക സുസ്രാവ വളരെയധികം രക്തം പുറത്തേക്ക് വന്നു. പ്രാരബ്ധകർമ്മം അവളെ ഉത്സാഹിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ മിന്നുന്നത് എന്താണ് എന്ന് അറിയാനുള്ളൊരു തോന്നൽ അവൾക്കുണ്ടായത് എന്നാണ്. ബാല്യസഹജമായ ആ അറിവില്ലായ്മ അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു മുള്ളിൻ്റെ കമ്പെടുത്ത് രണ്ട് കമ്പുകളെടുത്ത് രണ്ട് തേജോ പുഞ്ചങ്ങളിലും ആ തേജോ ഗോളങ്ങളിൽ അവിടെ ഒന്നിങ്ങനെ കുത്തി നോക്കി. അപ്പം ആ രണ്ട് ഭാഗത്തു നിന്നും ധാരാളം ചോര പുറത്തേക്ക് വരാൻ തുടങ്ങി. ചോര പുറത്തേക്ക് വന്നു. ഇതേ സമയം രാജാവിൻ്റെ അംഗരക്ഷകന്മാരുടെ ആ വിസർജ്യം മലമൂത്രങ്ങളൊന്നും പുറത്തേക്ക് വരാതെയുമായി എന്നാണ്. ശകൃൻ മൂത്ര നിരോധോ ഭുൽ സൈനികാനം ച തൽക്ഷണാൽ. അപ്പം തന്നെ തൽക്ഷണാൽ ആ സമയത്ത് തന്നെ സൈനികാനം സൈന്യത്തിലുള്ള ആ യോദ്ധാക്കളുടെ ശകൃൻ മൂത്ര നിരോധ അഭൂത് ജലമലാദികൾ തടസ്സപ്പെട്ടു. രാജർഷിസ്തമുപാലക്ഷ്യ പുരുഷാൻ വിസ്മിതോ ബ്രവീൽ. രാജർഷി ആ ഋഷിതുല്യനായിരിക്കുന്ന രാജാവ് അതാണ് രാജർഷി ബ്രഹ്മർഷി ദേവർഷി ഇങ്ങനെയൊക്കെ പറയും ഇല്ലേ. അപ്പൊ അതിൽ ആ രാജാവ് ഇത് കണ്ടിട്ട് തം ഉപാലക്ഷ്യ വിസ്മിത പുരുഷാൻ അബ്രവീൽ. അകപ്പാടെ അംബർ എന്ന വിസ്മയത്തോടുകൂടി നിൽക്കുന്ന തൻ്റെ സൈനികരോട് രാജാവ് രാജർഷി ഇങ്ങനെ പറഞ്ഞു. അപ്യഭദ്രം നയുഷ്മാഭിർ ഭാർഗവസ്യ വിചേഷ്ടിതം വ്യക്തം കേനാപി നസ്തസ്യ കൃതമാശ്രമദൂഷണം. യുഷ്മാഭി ഭാർഗവസ്യ അഭദ്രം വിചേഷ്ടിതം അപി. രാജാവ് പറയുകയാണ് ചവനമുനിക്ക് ആ ഭാർഗവസ്യ ചവനന് നിങ്ങളാൽ അഭദ്രം എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായോ?
നമ്മുടെ സംഘത്തിൽപ്പെട്ട ആരോ ന കേനാപി തസ്യ ആശ്രമദൂഷണം കൃതം വ്യക്തം, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ എന്തോ ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്, യാതൊരു സംശയവുമില്ല. അല്ലാതെ ഇത്തരത്തിലുള്ള ഒരവസ്ഥ ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല. സുകന്യാ പ്രാഹപിതരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, സുകന്യാ പ്രാഹപിതരം, സുകന്യ ഭീത കിഞ്ചിൽ കൃതമയ, സുകന്യ പേടിച്ച് അച്ഛൻ്റെ അടുത്ത് പറയുന്നു, അജാനന്ദ്യാമയ, അറിയാത്ത ഞാൻ കിഞ്ചിൽ കൃതം, എന്തോ ഒന്ന് ചെയ്തു എന്നുള്ളത് ശരിയാണ്. ദ്വേ ജ്യോതിഷി, രണ്ട് തേജോഖണ്ഡങ്ങളെ കണ്ടപ്പോൾ, കണ്ടകേന നിർഭിന്നേവൈ, ഞാനൊരു മുള്ളുകൊണ്ട് അതിനെ ഭേദിച്ചു, കുത്തിമുറപ്പെടുത്തി എന്നാണ്. അതെന്താണെന്നറിയാൻ, കാരണം അതിൽ നിന്നും ധാരാളം രക്തം പുറത്തേക്ക് വരികയും ചെയ്തു. ഞാൻ എന്തോ അറിവില്ലായ്മ കൊണ്ട് എന്തോ ചെയ്തു, എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. ദുഹിതൃ തൻ്റെ മകളുടെ, അതുകൊണ്ടാണ് മകളുടെ കുട്ടിയെ ദൗഹിത്രൻ ദൗഹിത്രി എന്നൊക്കെ പറയുന്നത്. ദുഹിതു എന്ന് പറഞ്ഞാൽ ആ പുത്രി, ആ പുത്രിയുടെ തത് വചഹാശ്രുത്വ, ആ വാക്കിനെ കേട്ടിട്ട്, ജാതസാധ്വസ ശാര്യാദി, ഭയപ്പെട്ട ശര്യാദി, വത്മീകാന്തരഹിതം മുനിം ശനൈ പ്രസാദയാമാസ, വത്മീകത്തിനുള്ളിൽ ഇരുന്നിരുന്ന ആ മുനിയെ പതുക്കെ 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 സാവധാനത്തിൽ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. താഭിപ്രായമാജ്ഞായ പ്രാതാൽ ദുഹിതരം മുനേ കൃക്ഷാൻമുക്തസ്തമാമന്ത്രിയ പുരം പ്രായാൽ സമാഹിത തദഭിപ്രായം ആജ്ഞായ. ആ ചവന മഹർഷിയുടെ അഭിപ്രായത്തെ അറിഞ്ഞിട്ട് ദുഹിതരം മുനേ പ്രാതൽ, ആ തൻ്റെ കുഞ്ഞിനെ, മകളെ, ആ സുകന്യയെ മുനിക്ക് നൽകി. കൃക്ഷാൽ മുക്ത, കഷ്ടത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടു അദ്ദേഹം. തം ആമന്ത്രിയ, അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ്, സമാഹിത മനസ്സമാധാനത്തോടുകൂടി അദ്ദേഹം തൻ്റെ പുരിയിലേക്ക്, തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു എന്ന് പറയുന്നു. രാജാവ് പറഞ്ഞു, എൻ്റെ മകളാണ് ഇങ്ങനെ ഒരു അറിവില്ലാതെ ഒരു പ്രവൃത്തി ചെയ്തത്. അങ്ങയുടെ കന്യകയ്ക്ക് വയസ്സെത്രയെന്ന് ചവനം ചോദിച്ചു. അത്രേ, അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ മകളെ തനിക്ക് ഭാര്യയായിട്ട് തരിക, കാരണം എൻ്റെ രണ്ട് കണ്ണുകളും നഷ്ടപ്പെട്ടു, ഈ സ്ഥലത്ത് തപസ് ചെയ്ത് ജീവിക്കണമെങ്കിൽ എനിക്ക് കണ്ണില്ലാത്ത എനിക്ക് കണ്ണായിട്ടൊരാൾ വേണം. അതുകൊണ്ട് ആ മുനിയെ, മുനി പറയുന്നു, എനിക്ക് ആ പുത്രിയെ, അയാളുടെ മകളെ എനിക്ക് തരൂ. ഏതായാലും അതിന് സമ്മതിച്ചതോടുകൂടി സൈന്യങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും തീർന്നു. എന്നിട്ടോ മുനിയോട് അനുവാദം വാങ്ങി, പുരം പ്രായാൽ സമാഹിത, മനസ്സമാധാനത്തോടുകൂടി തൻ്റെ ഗൃഹത്തിലേക്ക്, തൻ്റെ പുരത്തിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി. സുകന്യയോ സുകന്യാച്യവനം പ്രാപ്യാപതിം പരമകോപനം പ്രീണയാമാസ ചിത്തജ്ഞ അപ്രമത്താനുവൃത്തിഭി പരമകോപനം ച്യവനം പതിം പ്രാപ്യ. ആ ഏറ്റവും കോപിഷ്ഠനായ ച്യവനനെ ഭർത്താവായിട്ട് പ്രാപിച്ചിട്ട് ചിത്തജ്ഞ സുകന്യ, മനസ്സിനെ അറിയുന്ന സുകന്യ, അപ്രമത്ത, പ്രമാദമൊട്ടും തന്നെ ഇല്ലാതെ, അനുവൃത്തിഭി, അനുസരിച്ചും കൊണ്ട് പ്രീണയാമാസ, അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു എന്നാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത്, പ്രവർത്തിക്കാനുള്ള കഴിവ് പതിമിങ്കിത കോവിത എന്നൊക്കെ പറയും. അദ്ദേഹം പരമകോപിഷ്ഠനാണ്, അപ്പോൾ കോപിക്കാതെ വേണ്ട പോലെ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ സുകന്യ പഠിച്ചു. ശുശ്രൂഷാദികൾ നടത്താൻ മനസ്സിരുത്തിക്കൊണ്ട് ആ പ്രവൃത്തികൾ ചെയ്യുന്ന അവളിൽ അദ്ദേഹവും വലിയ കാര്യമായിട്ട് സന്തോഷിച്ചു. അദ്ദേഹത്തിനും സുകന്യയുടെ ഈ പ്രവൃത്തികൾ വലിയ ഇഷ്ടമായി. കസ്യചിൽ ത്വതകാലസ്യ നാസത്യാവാശ്രമാഗതൗ തൗ പൂജയിത്വാ പ്രോവാച വയോമേ ദത്തമീശ്വരവും പറയുകയാണ്. ഒരു ദിവസം നാസത്യന്മാർ എന്ന് പറഞ്ഞാൽ ദേവവൈദ്യന്മാർ അല്ലെങ്കിൽ അശ്വനീ ദേവന്മാർ, അവർ വന്നു. അപ്പോൾ അവർ വന്നപ്പോഴോ മുനി അവരെ സൽക്കരിച്ചു. നിങ്ങൾ ദേവവൈദ്യന്മാരല്ലേ, എല്ലാം ചെയ്യാൻ സാമർഥ്യം നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിൽ എൻ്റെ ഈ ജരയാൽ ഗ്രസ്തമായ, എനിക്ക് വയസ്സായി,
അപ്പോൾ ഈ വയസ്സിനെ വേണ്ട രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ, എനിക്ക് യൗവനം കിട്ടാൻ, വാർദ്ധക്യത്തെ തീർത്ത് എന്നെ യുവാവാക്കി മാറ്റാൻ നിങ്ങൾ അനുഗ്രഹിക്കണേ എന്ന് പറയുന്നു. പിന്നീട് അശ്വിനീദേവന്മാര് നാസത്യന്മാര് ചവന മഹർഷിക്ക് നൽകിയ അനുഗ്രഹവും അതിന് പകരമായി ചവന മഹർഷി ചെയ്ത ആ യജ്ഞഭാഗം കഴിക്കാനുള്ള അവകാശത്തെ സമർപ്പിക്കലും ഒക്കെയാണ് നമുക്കിനി നാളെ അനുസ്മരിക്കാനുള്ളത്. ഇപ്പോൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായൂജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദമുരാരെ ശരണം മേ തവ ചരണയുഗം, പവനപുരേഷാരാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു ദാഥ ശരണം മേ തവ ചരണയുഗം. വാമനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവ രാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥ നന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം, ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം, യശോദ തനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം.
ద్వారకవాసారు మణికాంద శరణం మేతవ చరణయుగం కలికాలത്തിൽ కల్కియും నీయే శరణం మేతవ చరణయుగం రాధారమణ ముకుంద మురారే శరణం మేతవ చరణయుగం పవనపురేశారాధా కృష్ణ శరణం మేతవ చరణయుగం చోటానికెరవాళుం దేవి శరణం మేతవ చరణయుగం సంబ సదాశివ శంభో శంకర శరణం మేతవ చరణయుగం హరిహర పుత్ర ఆశ్రిత మిత్ర శరణం మేతవ చరణయుగం సద్గురునాథ గుణ పరిపూర్ణ శరణం మేతవ చరణయుగం మూషిక వాహన మోదక హస్త శరణం మేతవ చరణయుగం భక్తజన ప్రియ భాగవత ప్రియ శరణం మేతవ చరణయుగం రాధారమణ ముకుంద మురారే శరణం మేతవ చరణయుగం గురు పవన పురేశ రాధాకృష్ణ శరణం మేతవ చరణయుగం. యదక్షరపదభ్రష్టం మాత్రాహీనం తు యద్భవేల్ తత్సర్వం క్షమ్యతాం దేవా నారాయణ నమోస్తుతే. విసర్గబిందుమాత్రాణి పదపాదాక్షరాణి చ న్యూనాని చాతిరిక్తాని క్షమస్వ పురుషోత్తమ. మంత్రహీనం క్రియాహీనం భక్తిహీనం జనార్దన యల్పూజితం మయా దేవ పరిపూర్ణం తదస్తుతే. కాయేన వాచా మనసేంద్రియేర్వా బుద్ధ్యాత్మనా వా ప్రకృతే స్వభావాల్ కరోమి యద్య సకలం పరస్మై నారాయణాయేతి సమర్పయామి. స్వస్తి ప్రజాభ్య పరిపాలయందాం న్యాయేన మార్గేణ మహీం మహిషా. గోబ్రాహ్మణేభ్య శుభమస్తు నిత్యం లోకాః సమస్తాః సుఖినో భవందు. లోకాః సమస్తాః సుజనా భవందు. లోకాః సమస్తాః త్వల్భక్తిరతా భవందు. సర్వే భవందు సుఖినా సర్వే సందు నిరామయా. సర్వే భద్రాణి పశ్యందు మా కశ్చిల్ దుఃఖభాక్ భవేల్. అసతో మా సద్గమయా తమసో మా జ్యోతిర్గమయా మృత్యోర్మా అమృతం గమయా. ఓం శాంతి 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 హరి ఓం.